ബേഡാടുക്ക ഫാർമർ സഹകരണ ബാങ്ക് കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ക്ഷുഭിതനായി ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റായ രീതിയിൽ അടിച്ചുവിടുകയാണ് ചില മാധ്യമങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വേദിയിൽ നിന്ന് പിണങ്ങി പോവുകയോ ക്ഷുഭിതനായി പോവുകയോ ചെയ്തിട്ടില്ല. തനിക്കുണ്ടായ ബുദ്ധിമുട്ട് അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അദ്ദേഹം കാസർഗോഡ് തന്നെ മറ്റൊരു വേദിയിൽ പ്രതികരിച്ചു. പനയാൽ CPM ലോക്കൽ കമ്മിറ്റി കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് അദ്ദേഹം ഇക്കാര്യം അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് അയാൾ അനൗൺസ്മെന്റ് നടത്താൻ തുടങ്ങി. ഞാൻ പിന്നെയും ഒരു വാചകം പറഞ്ഞതിന് ശേഷമാണ് സ്നേഹ അഭിവാദ്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് തീരുന്നതിന് മുൻപ് എങ്ങനെയാണ് അനൗൺസ്മെന്റ് പറയുക? ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെ അനൗൺസ്മെന്റ് നടത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അത് കേൾക്കുന്നില്ല. ഇത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെവിടെ കേൾക്കില്ലേ? ഇത് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചിട്ടല്ലേ നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിന് ഞാൻ പിണങ്ങിപ്പോയി എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ആര് പിണങ്ങിപ്പോയി എന്നാണ്? എന്തു പിണക്കം! നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞാൽ നാളെ ഞാൻ ഇതൊക്കെ പറയാതിരിക്കുമോ? ഒരാൾ ശരിയല്ലാതെ ഒരു കാര്യം ചെയ്താൽ അത് പറയേണ്ടത് എന്റെ ബാധ്യതയാണ്. അത് ഞാൻ പറഞ്ഞു, അത് വീണ്ടും പറയും എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സഹകരണ മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ച് വിശ്വാസ്യത തകർക്കാമെന്ന് മനക്കോട്ടകയുമായി വരുന്നവർ ആരായാലും എത്ര ഉന്നതരായാലും കേരളത്തിൽ വിലപ്പോവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഹകരണ മേഖലയിലെ ഓരോ ചില്ലിക്കാശും സുരക്ഷിതമായിരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകുന്നു. സഹകരണ മേഖലയെ തകർക്കാൻ ദുഷ്ടലാക്കോടെ ചിലർ രംഗത്ത് വരികയാണ്. എല്ലാ നല്ല കാര്യങ്ങളിൽ നിന്നും മാറി നടക്കുന്ന ചിലരുണ്ടാകും. അവരുടെ പ്രചാരണത്തിന്റെ ഭാഗമായി സഹകരണ മേഖലയിൽ ആകെ കുഴപ്പമാണെന്ന് പറയാൻ കഴിയുമോ? ചില പുഴുക്കുത്തുകൾ ഉണ്ടായി എന്നത് വസ്തുതയാണ്. അഴിമതി മാർഗം സ്വീകരിച്ച അത്തരക്കാർക്കെതിരെ കർക്കശമായ നടപടിയാണ് സർക്കാർ എടുത്തത്. അഴിമതി വീരന്മാരെ അറസ്റ്റ് ചെയ്ത് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. ചിലരെ ജയിലിൽ അടച്ചു. ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ ഏത് മേഖലയിലായാലും ഉണ്ടാകും. വാണിജ്യ ബാങ്കുകളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതോടെ വാണിജ്യ ബാങ്കുകളിലൊക്കെ കുഴപ്പമാണെന്ന് പറയുവാനാകുമോ? വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു. കേരളത്തെ തകർക്കണമെന്ന് ചിന്തിക്കുന്നവർ കേരളത്തിന്റെ വളർച്ചയുടെ ഭാഗമായ സഹകരണ മേഖലയെ ലക്ഷ്യമിടുകയാണ്. അവർ അന്വേഷണം എന്ന് പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നു. ചിലയിടങ്ങളിൽ പാതിരാ വരെ കാത്തിരുന്ന് പരിശോധന നടത്തുന്നു. സഹകരണ മേഖലയിൽ സംശയമുണ്ടാക്കാനാണ് ശ്രമം. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കാൻ നേരത്തെ ഉണ്ടായ നീക്കങ്ങളുടെ ഭാഗമായി ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി.